ഈ മനോഹരമായ പരീക്ഷണത്തിൽ നിന്ന് ഒരു അടച്ച പാത്രത്തിൽ വെച്ചിരിക്കുന്ന കത്തുന്ന മെഴുകുതിരികളിൽ ഏതാണ് കൂടുതൽ നേരം കത്തുന്നതെന്ന് നമുക്ക് നോക്കാം. വ്യത്യസ്ത ഉയരത്തിലുള്ള മൂന്ന് മെഴുകുതിരി എടുക്കുക, അവ കത്തിക്കുക. അതിനുശേഷം ഗ്ലാസ് ജാറ് കൊണ്ടോ പ്ലാസ്റ്റിക് ജാറ് കൊണ്ടോ മൂടുക. ശ്രദ്ധിച്ചു വേണം തീ കൊണ്ടാണ് കളി. ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചാൽ ആദ്യം ഉയരമുള്ളത് കെട്ടുപോകുന്നത് കാണാം, പിന്നീട് നടുക്കത്തേത്, അവസാനം ഏറ്റവും ചെറുത്. എന്തുകൊണ്ടാണിത്? മെഴുകുതിരി ഹൈഡ്രോ കാർബണാണ്. ഇത് കത്താൻ ഓക്സിജൻ എടുക്കുന്നു, എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാക്കുന്നു. ഓക്സിജൻ മുഴുവൻ തീർന്നു പോയാൽ അത് കെട്ടുപോകും. എന്തുകൊണ്ടാണ് ചെറിയ മെഴുകുതിരി കൂടുതൽ നേരം കത്തിയത്? താഴെ ഓക്സിജൻ ലഭ്യമായിരുന്നു. വീണ്ടും നമുക്ക് ഈ പരീക്ഷണം ചെയ്യാം. ഇപ്പോൾ നാം അല്പം വെള്ളം പാത്രത്തിൽ ഒഴിക്കുന്നു. എന്നിട്ടതിനെ മൂടി വയ്ക്കുന്നു. ഇപ്പോഴുണ്ടാകുന്ന ചൂടുകൂടിയ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനെ താഴേക്ക് തള്ളുന്നു, അതിനാൽ ചെറുത് തന്നെ കൂടുതൽ നേരം കത്തുന്നു. ഓക്സിജൻ കത്തിത്തീരുമ്പോൾ അവിടെ മർദ്ദം കുറയുകയും അതിനാൽ അവിടേക്ക് പുറത്തുനിന്നുള്ള ജലം കയറുകയും ചെയ്യുന്നു. ഒരു തീപിടുത്തം ഉണ്ടായാൽ മുകളിലേക്ക് ഉയരുന്ന മർദ്ദം കുറഞ്ഞ ചൂടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനെ താഴേക്ക് തള്ളുന്നു. നമുക്ക് രക്ഷപ്പെടാൻ നല്ലത് ഇഴഞ്ഞു പോകുന്നതാണ്, കാരണം നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ താഴെയാണ് ഉണ്ടാകുന്നത്. ഇനി പരീക്ഷണം വീണ്ടും ചെയ്തു നോക്കൂ. എന്തുകൊണ്ടാണ് ചെറിയ മെഴുകുതിരി കൂടുതൽ നേരം കത്തുന്നതെന്ന് ശ്രദ്ധിക്കൂ. ഇനി രണ്ട് മൂന്ന് ചോദ്യങ്ങൾ കൂടി ഉത്തരം കണ്ടെത്തി നോക്കൂ. എല്ലാ മെഴുകുതിരിയും കത്തിക്കഴിയുമ്പോൾ എത്ര ശതമാനം കാർബൺ ഡൈ ഓക്സൈഡ് ജാറിൽ ഉണ്ടാകും? നിങ്ങൾക്കറിയാം, ശുദ്ധമായ വായുവിൽ 20% ഓക്സിജനും 0.03% മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡുമുള്ളൂ. മെഴുകുതിരിയിൽ എന്താണ് കത്തുന്നത്? ഖരമെഴുകാണോ, ദ്രാവകമെഴുകോ, അല്ലെങ്കിൽ വാതകമെഴുകോ? അതിനായി അടുത്ത പരീക്ഷണം കാണാം.